Hello, welcome to yet another vlog. Hi, Gavachino. Idana, number poop in the very put up. I will send a dining at the repository. At the little Maritilla tomorrow, I can get there and never get away. I am a vlog. ഇപ്പോ ഇവിടെ പെയിന്റിംഗ് നടക്കുകയാണ് അപ്പോൾ വീട് മൊത്തം പെയിന്റ് ചെയ്ത് സെറ്റ് അപ്പ് ആക്കിട്ട് എൻ്റെ വീടിൻ്റെ ന്യൂ ലുക്ക് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഒരു പ്രത്യേക തരം ലുക്ക് ആയിട്ട് ഞാൻ ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും റൂം ടൂറും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ ചെയ്യാം ആൻഡ് ഫാമിലി ആയിട്ടുള്ള ഒരു വ്ലോഗ് ഇപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇത് വരുമ്പോഴത്തേക്ക് അത് വന്നിട്ടുണ്ടാവണം പിന്നെ ചെയ്യാൻ പറഞ്ഞത് ക്യു ആൻഡ് എയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഇടാം എന്നിട്ട് നമുക്ക് ഒരു ദിവസം ഒരു ക്യു ആൻഡ് എ നടത്താം പിന്നെ സെക്കൻഡ് വൺ ഹൂ നോസ് മീ ബെറ്റർ അത് ഞാൻ ഉറപ്പായിട്ടും എടുക്കുന്നതായിരിക്കും പിന്നെ നമുക്ക് ഞാനൊരു നൊസ്റ്റാൾജിക് എൻ്റെ പഴയ ആൽബസ്ലിത്തിലൂടെ ഒക്കെയുള്ള ഒരു ഒരു ഇതത് അതും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് തന്നെ ഒരു സാധനം എനിക്കും അമ്മയ്ക്കും അമ്മയ്ക്കും വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും അത് നമ്മുടെ അവിടെ ചെന്നിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ അനുസരിച്ച് ബട്ട് എനിക്ക് ഞാൻ ഇന്നൊരു സാധനം ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം എനിക്ക് കുറേ നാളായിട്ട് ഈ സാധനം വേണമെന്ന് ഭയങ്കരമായിട്ടുണ്ട് എന്താണ് ആ സാധനം എന്താണ് ആ സാധനം എന്നുള്ളത് വ്ലോഗിൽ കാണാം അപ്പം ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ അതൊക്കെ എന്നെ കൂടി നടപടിയാവാത്ത കാര്യമാണ് കാരണം ഞാൻ എൻ്റെ ഗെറ്റ് റെഡി വിമുന്നത് എനിക്കകത്ത് ഒരു കുന്തവും കാണത്തില്ല അപ്പം എന്തായാലും ഞാനൊന്ന് പോയി മീല് കഴുകി ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം അച്ഛൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അച്ഛൻ എന്നെ കുറേ നേരം മുമ്പേ പറഞ്ഞു വിട്ടതാണ് പോയി കുളിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പോയി മീല് കഴുകിയിട്ട് ഡ്രസ്സ് ഇടുമെന്ന് അറിയത്തില്ല ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അതിൽ അപ്പം ഞാൻ മീല് കഴുകി വന്നു അപ്പം ഇനി പെട്ടെന്ന് റെഡി ആവാം അപ്പം ഞാൻ യുരാക്സിൻ്റെ ഒരു സൺസ്ക്രീൻ ഇപ്പോൾ വൈകുന്നേരം 6 മണിയായി ബട്ട് സ്റ്റിൽ ഏത് സമയമാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കാരണം നമ്മൾ അറിയാത്ത യുവി റേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അന്ന് പൊക്കോളൂ എന്താണ് വാങ്ങാൻ പോകുന്നത് എന്ന് ഞാനൊരു ക്ലൂ തരാം ഇല്ലാവേര ചില്ലാടയിൽ മുട്ടാരങ്ങാം തീർക്കാം അപ്പൊ ഞാൻ സൺസ്ക്രീൻ ഇട്ടു ഇനി മോയിസ്ചറൈസർ ഞാനൊരു കൊറിയൻ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് റൗണ്ട് ലാബ് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം റൗണ്ട് ലാബിന്റെ ആണ് എന്തായാലും സാധനം റൗണ്ട് ലാബിന്റെ ഒരു മോയിസ്ചറൈസർ ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളൂ ഇപ്പൊ കുറച്ചായിട്ട് ഒരു 2 മന്ത്സായി യാർഡ്ലിയുടെ പൗഡർ യാർഡ്ലിയുടെ പൗഡർ ഇട്ടു ഇപ്പോഴാണ് ഞാനൊരു കാര്യം നഗ്ന സത്യം മനസ്സിലാക്കുന്നത് ഞാൻ ഈ ഡ്രസ്സ് തലതിരിച്ചായിട്ടിരിക്കുന്നത് ഇതിൻ്റെ മുമ്പും ബാക്കും അറിഞ്ഞൂല ഇതാണ് ഇതിൻ്റെ മുമ്പ് വശം അപ്പം ഞാനിതൊന്ന് തിരിച്ചിട്ടിട്ട് വരാം അഞ്ചിട്ടി ഇപ്പം ശരി ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കഴുത്ത് ഇതെനിക്ക് നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ നേരത്തെ സ്ക്രിപ്റ്റ് റൈറ്ററായ ഷെമീറിൻ്റെ അനിയത്തിക്ക് ഒരു ബൊട്ടീക്കുണ്ട് അവിടെ നിന്ന് അയച്ചതാണ് ബൊട്ടീക്കിൻ്റെ പേര് ഇപ്പം എൻ്റെ തലയിൽ വരുന്നില്ല ഞാനെന്തായാലും കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും ഇട്ടേക്കാം ബൊട്ടീക്കിൻ്റെ പേര് അപ്പോൾ നമ്മൾ പൗഡർ ഇട്ടു ഇനി കണ്ണുള്ള ഞാനതിൻ്റെ ഇതൊരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട് സിപ്പ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ അധികം യൂസ് ചെയ്യുന്നൊരു സാധനം ലിപ്സ്റ്റിക്ക് അപ്പം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പം ഈ പിഗ്മെൻറ്റഡ് ആവുമല്ലോ കറുത്ത് പോകും ചുണ്ട് അപ്പം ഒരു പരിധി വരെ ചുണ്ട് ഡീപിഗ്മെൻറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം അതിപ്പോഴേ ഇട്ട് വെച്ചാൽ അപ്പം ഞാൻ കൺമഷി എടുത്തു ഷുഗറിൻ്റെ ജെല്ല് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കുറേ ആയിട്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നു പിച്ചി പിച്ചി ഉരുങ്ങും മസ്കാര ഇത് തീർന്നു കേട്ടോ ഇതിൻ്റെ കട്ടയം പടം ഇറങ്ങി പുതിയത് വാങ്ങിക്കണം മെബലിൻ്റെ ആയിരുന്നു കണ്ടോ മെബലിൻ്റെ എഴുതിയത് വരെ പോയി ഇത്
കളർ ബാറിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്, നല്ല ലിപ്സ്റ്റിക്. ഇനി നമുക്ക് മുടി കൂടെ കിട്ടിയാൽ നമ്മുടെ പരുവം കഴിഞ്ഞു. ഏറെക്കുറെ കഴിഞ്ഞ ദിവസം പടം ഉണ്ടായിരുന്നോണ്ട് അതിന് മേലത്തെ അലുക്ക് കമ്മൽ മാറ്റണമായിരുന്നു. അപ്പൊ ഞാൻ താഴത്തെ കുഞ്ഞു കമ്മൽ എടുത്ത് മേന്നോട്ടിട്ട്. ഇപ്പൊ ഞാൻ കാതിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു പൊട്ട് കിട്ടാം. പൊട്ട് കുത്തരി കൂടുതൽ കുത്തരി, കാരണം ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു പൊട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു മതിയാ. അപ്പൊ മൂന്ന് കുട്ടികളായിട്ടാ അതിലൊരെണ്ണം പൊട്ടി. എനിക്ക് വലിയ കമ്മലുകളിലോട് വലിയ ലൈക്ക് ഷൂട്സിന് പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കേഷൻ ഇതുപോലൊക്കെ പോകുമ്പം എനിക്ക് ഇഷ്ടമല്ല. അതിന് ഞാൻ പൊതുവെ കമ്മൽ ഇടാറില്ല. എനിക്ക് സ്പ്രേ ഒരു വീക്ക്നെസ് ആണ്, ആരും തെറ്റിദ്ധരിക്കേണ്ട, നിറച്ച്. ഓക്കെ അപ്പൊ നമ്മൾ താഴോട്ട് പോകോട്ടാ. എവിടെ പോവാ? പുച്ചം ബാങ്ക് വിളിക്കുന്നുണ്ട്, നോമ്പ് തുറന്നു. എന്താ, ഞാന് അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അമ്മ ഇപ്പൊ റെഡി ആയി കഴിയും. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു കേബിൾ ഓപ്പറേറ്ററിന്റെ രോദനം. അപ്പം ഞാൻ എന്തായാലും പെട്ടെന്നൊന്ന് പോയിട്ട് അപ്പുറത്ത് അമ്പല, തൊട്ടപ്പുറത്ത് തന്നെ അമ്പല. അപ്പൊ അമ്പലത്തിൽ വരെ പോയിട്ട് ഓടി വരാം. വീട് ഞാൻ കാണിച്ചു തരുമല്ലോ, വീട് ഞാൻ ഹോം ടൂറിൽ കാണിച്ചു തരാം. പെയിന്റ് ഒക്കെ എടുത്ത് കുട്ടപ്പനാക്കി എന്റെ വീട്. ഇതാണ് നമ്മൾ പോകുന്ന വഴി, ഇതാണ് അമ്പലം. അപ്പൊ അമ്പലത്തിൽ വരെ ഒന്ന് ജസ്റ്റ് കയറി നമ്മളെന്തായാലും കുളിച്ച് ഒരുങ്ങിക്കിരിക്കുകയല്ലേ കണ്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് കയറി തൊഴുതിട്ട് വരുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അതുകൊണ്ട് ശരി, ഇവിടെ വരെ കാണിക്കണുള്ളൂ. ദിസ് ഈസ് അയ്യപ്പൻ്റെ അമ്പലമാണ്, നമ്മുടെ തൊട്ടപ്പുറത്താണ്. അതാണ് എൻ്റെ വീട്, ഇതെൻ്റെ അമ്പലം. എൻ്റെ അമ്പലമല്ല, അമ്പലം. അപ്പം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. ഞാനപ്പോൾ പോയി തൊഴുതിട്ട് വരാം. അപ്പതാ ഞാൻ അമ്പലത്തിൽ തൊഴുതിറങ്ങി, ചന്ദനവും പ്രസാദവും പ്രസാദവും ഒക്കെ കിട്ടി. ഇനിയും പോവാണ്. 7 മണിയായി, പക്ഷേ ഇതാ പരപര വെളുത്ത പോലെ ഇരിക്കുന്നു. ഭയങ്കര സമയം പോയി, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇപ്പം ഇരുട്ടുന്ന താമസിച്ചതും തോന്നുന്നു. അപ്പം എന്തായാലും ഞാൻ ഓടി ചൊല്ലട്ടോ, അല്ലെങ്കിൽ അച്ഛൻ ചിലപ്പോൾ ചീത്ത പറയും. അച്ഛൻ ചീത്ത ഒന്നും അറിയത്തില്ല, ചുമ്മാ പറയുന്നു. അച്ഛനാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്തോളൂ. ഓക്കെ, അവിടെ രണ്ടുപേരിരിക്കുന്നു, അതാണ് എൻ്റെ അമ്മാവനും അമ്മായിയും. അവരെപ്പോൾ വന്നേ ഞാൻ അറിഞ്ഞില്ല. ആ ഇത് കൊച്ചനാണ്. ഞാൻ വിചാരിച്ച അജിയമ്മാവൻ അവിടെ ഇരുന്ന് കൈ കാണിക്കണെന്ന്. കൊച്ചച്ചനാ മണ്ടയ്ക്ക് ഇരുന്ന് കൈ കാണിക്കുന്നു. ക്യാപ്പച്ചിനോടെ നെറ്റിയില് ചന്ദനം കണ്ടോ? ക്യാപ്പച്ചിനെയും ഗോപി തൊട്ടു, അമ്മ അച്ഛന് തൊട്ടു കൊടുത്തില്ല. അമ്മ എഴുതി കളഞ്ഞു. ഓക്കെ ഞങ്ങളപ്പ ഇറങ്ങാണ് ക്യാപ്പച്ചിനോ. എങ്ങോട്ടാ? ആ ചിരി കണ്ടോ? ആ ഇപ്പൊ ഇരുട്ടി തുടങ്ങുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ തന്നെ പോട്ടെ. ചേട്ടാ ക്യാപ്പും വരുന്നുണ്ട്. ബാങ്കില് HDFC ഇത് അറിയത്തില്ല, പിന്നെ അറിയത്തില്ല. അപ്പൊ ഞാൻ ATM വന്നത് ക്യാപ്റ്റൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്യൂയിലാണ്. ഇതാണ് ബാഗ്. അന്ന് ഞാൻ എന്റെ വാച്ചിന്മേ ബാഗിൽ പറഞ്ഞ ചെക്ക് ഞാൻ ഇപ്പൊ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ തിരുവല്ലയിലെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിരിക്കുന്നു. ജോയി സിൽക്സിന്റെ അപ്പുറത്താണ് ജോയി അലുക്കസ് ഉള്ളത്. അച്ഛനാണെങ്കിൽ വളരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കട അടച്ചു കാണും. 8 മണിയായി, 8 മണിക്ക് അടയ്ക്കും എന്ന് പറഞ്ഞ് ഇപ്പൊ 7:30 ആയിട്ടുള്ളൂ. നല്ല ബ്ലോക്ക് ഉണ്ട്. ക്യാപ്പച്ചിനോ കരഞ്ഞാണെടുക്കാൻ പോണം പോലെ ക്യാപ്പച്ചിനും നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോ എന്തായാലും നമ്മൾ അകത്ത് കയറിയിട്ട് കളക്ഷൻ നോക്കുമ്പോ കാണിച്ചു തരാം. അകലെ നമ്മളിതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. അമ്മ തിരിച്ചു മറിഞ്ഞ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. മോളൊരെണ്ണേ ഉള്ളൂ, മോനും കൂടെ ഉണ്ട്. അനിയനിയൻ, ഞാനാ മൂത്തത്. പക്ഷെ അമ്മൂമ്മമാരെ പോലെ ആയി അമ്മ ഇപ്പൊ. ഇങ്ങനത്തെ വേണ്ട എനിക്ക്, കുറച്ച് ഗ്യാപ് ഇട്ടിങ്ങനെയുള്ള.
ഇറങ്ങിയപ്പോ നല്ല സെറ്റപ്പ് കൊള്ളാം. നമ്മളുടെ വ്ലോഗ് ചീറ്റ് പോയിരിക്കുകയാണ്. കാരണം നമ്മളൊരു ഗോൾഡിന്റെ സ്കീം ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇനി ഒരടവും കൂടെ അടച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ എന്തോ ആപ്പ് അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ അത് കാരണം അത് റിഫ്ലക്ട് ആവാൻ, ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ദുഃഖവള്ളി ഒക്കെ ആയിരുന്നു, അപ്പൊ ലീവ് ആയതുകൊണ്ട് റിഫ്ലക്ട് ആവാൻ ടൈം എടുക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരുവല്ല വരെ വെറുതെ വന്നു. എന്നിട്ട് കുറെ സ്വർണ്ണമൊക്കെ നോക്കി, ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി കാണിച്ചിട്ട് പോന്നു. അപ്പം ബ്ലോക്ക് ചീറ്റ് പോയി. പക്ഷെ ഇവിടെ മുട്ടമഴ ഇൻ ദ സെൻസ് മുട്ടമഴ, കണ്ണു കാണാൻ വെള്ളാത്ത മഴ. അപ്പൊ നമ്മൾ മഴയും കൊണ്ടുകൊണ്ട് നമ്മളിപ്പോ തിരിച്ച് വീട്ടിൽ തന്നെ പോവാ. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പൊ അപ്പൊ ശരി ആയി, നമ്മളിനി എന്തെങ്കിലും ഞാനതെടുക്കുമ്പോ കാണിച്ചു തരാം.